Hi guys, welcome back to my YouTube channel, Hannah's Vlog. ഞാൻ ഇന്നൊരു കല്യാണത്തിന് പോയി. വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കാന്താന്ന് വിചാരിച്ച്. എന്തായാലും വന്നതല്ലേ, ചോറുണ്ടിട്ട് ഇരിക്കാം. ചോറും കൊണ്ട് ആരെയും കാണുന്നില്ലല്ലോ. ഉമ്മ എനിക്ക് ചിക്കൻ ഫ്രൈ എടുത്ത് തന്നിട്ട് ഉമ്മ എനിക്ക് പിച്ചി ഇട്ടാന്ന്. ഞാൻ എടുത്ത് തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ചോറ് കെട്ടി ഗായ്സ്. എന്താന്നറിയത്തില്ല ഗായ്സ്, എനിക്ക് ബിരിയാണിയുടെ കൂടെ വലിയ തരിപ്പല്ലിയില്ല. ഞാൻ എല്ലാത്തിനും പറയുന്നത് ഇച്ചിരി അക്ഷരം തെറ്റൊക്കെ വരും, ക്ഷമിച്ചേക്കണേ കൂട്ടുകാരെ. എന്തായാലും ചോറുണ്ടതല്ലേ, ഒന്ന് തണുപ്പിച്ചാലോ. അങ്ങനെ ഞാൻ ഐസ്ക്രീം തിന്നോണ്ടിരിക്കുകയാണ് ഗായ്സ്. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു എനിക്ക് ഇനിയും വേണമെന്ന്. അന്നേരമാണ് ആച്ചി പോയി സ്ട്രോബെറി മേടിച്ചത്. ഞാൻ പിണങ്ങുന്ന കണ്ടില്ലേ, സ്ട്രോബെറി മേടിച്ച് വന്നപ്പം എൻ്റെ പിണക്കം മാറി ഗായ്സ്. എത്ര ഐസ്ക്രീം തിന്നാലും എൻ്റെ കൊതി മാറത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പം ദേ ആച്ചി അലിക്കാൻ തുടങ്ങി ഐസ്ക്രീം. ഉമ്മി പറയുവോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തിന്നാ. എനിക്കാണെങ്കിൽ കൊതി കൊണ്ട് ഞാൻ ഇച്ചിരി ഇച്ചിരി എടുത്ത് തിന്നുക. എന്തായാലും കല്യാണത്തിന് വന്നതല്ലേ, കല്യാണ പെണ്ണെ കാണാതെ പോകുന്ന ശരിയല്ലല്ലോ. ഗൈസ് അവിടെ ഒക്കെ ഫോട്ടോ എടുക്കായിരുന്നു. എല്ലാം ഞാൻ വായി നോക്കി നിൽക്കുന്ന കണ്ടില്ലേ ഗൈസ്, എല്ലാവരും വന്ന് എൻ്റെ മുന്നിൽ നിൽക്കും. എനിക്ക് ഒന്നും കാണാൻ പറ്റുന്ന പോലും ഇല്ല. അങ്ങനെ ഞാൻ ആച്ചയുടെ മടി കയറി ഇരുന്ന് കാണാൻ തുടങ്ങി. ആ ഇപ്പം കാണാം, കുഴപ്പമില്ല. ഞാൻ അവിടെ നിന്ന് ചോറ് കഴിച്ച് വന്നപ്പോൾ അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം കൂടി എടുത്തോണ്ടാണ് വന്നത്. എല്ലാവരും ഫോട്ടോ എടുത്ത് തകർക്കുക. ഇതോടുകൂടി ഞാൻ കല്യാണത്തിന് വരുന്നത് നിർത്തി. ഓ, ഞാൻ അങ്ങ് കുറഞ്ഞു പോയി ഗായ്സ്. ഞാൻ ഉമ്മയെടുത്ത് പറയാം, ഇനി ഞാൻ ഈ കല്യാണത്തിനേ വരത്തില്ല. അതാണ് ഗായ്സ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഗായ്സ് അന്നേരമാണ് വിചാരിച്ച ഞങ്ങളുടെ കൊച്ചപ്പീടെ അങ്ങ് പോവാന്ന്. അങ്ങനെ ഞങ്ങളെത്തി. അങ്ങനെ ഞങ്ങളും റാബുവും ഞാനും കൂടി കളിക്കാൻ തുടങ്ങുവാണ്. അപ്പം ഞാൻ ക്യാമറ പിടിച്ച് മാറ്റിയപ്പം റാബും അകത്തോട്ട് പോയി. എന്തിനാണെന്നറിയത്തില്ല, ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി പോയി ഗായ്സ്. എന്നിട്ട് വെളിയിരുന്ന് പാവേനെ പാവേൻ്റെ മുടി ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. നല്ല ക്യൂട്ടല്ലേ പാവ. എനിക്ക് ഇങ്ങനത്തെ ഒരു പാവയുണ്ട്, അത് വലിയ പാവ. ഇങ്ങനെ ബേബിയുടെ മുടി ഇരിട്ടും ചടക്ക് മാറുന്നില്ല. ഇതാണ് ഞങ്ങളുടെ റാബു. റാബു നോക്കി ചിരിക്കുന്ന കണ്ടില്ലേ ഗായ്സ്. ഇതാണ് ഇവിടുത്തെ തത്ത. ഈ തത്തമ്മയുടെ പേരാണ് നിത്തു. ആപ്പിളൊക്കെ ഇഷ്ടം, ഭയങ്കര ബഹളക്കാരിയാണ്. ഇതിനകത്ത് കിടന്ന് തുള്ളലോട് തുള്ളല് ഞങ്ങൾ വന്നപ്പം. റാബു മിട്ടുവേ മിട്ടുവേന്ന് വിളിക്കുമ്പോഴാണ് അതിങ്ങനെ തടുന്നത്. ഞങ്ങൾ രണ്ടുപേരും എന്താ കളിക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുവാണ് ഗായ്സ്. കണ്ടില്ലേ മുടി കെട്ടിക്കൊടുക്കുന്ന അമ്മ. അത് കഴിഞ്ഞപ്പോൾ കച്ചപ്പി മിച്ചറുണ്ട് തന്നു. ഗായ്സ് ഞാൻ മുടി കെട്ടിക്കൊടുത്തണ്ടില്ലേ, രണ്ട് സൈഡും കെട്ടിക്കൊടുത്തത് കഷ്ടപ്പാട് വെച്ചാ. പിന്നെ ഞങ്ങൾ ബേബിയും ഞാനും റാബോണും ഒക്കെ തിന്നുവാണ്. കൊച്ചിനും കൂടി കൊടുക്കാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കൊടുക്കാണ്. അതിൻ്റെ വായിലൊക്കെ കുത്തി കെട്ടി വെച്ച് കൊടുത്ത് ഗായ്സ്. സുന്ദരി പോവാ, പക്ഷെ കണ്ണ് കണ്ട പേടിച്ച് ഓടും. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി മിച്ചറ് കഴിക്കുവാണ്. ഈ വവയ്ക്ക് ഭയങ്കര വിശപ്പാന്ന് തോന്നുന്നു. കഴിച്ചു കഴിച്ചു ഇന്നാ. എന്താ വവ, നീ മിച്ചറ് കണ്ടിട്ടില്ലേ? കണ്ണും തല്ലി കിടപ്പ് കണ്ടോ? ഗായ്സ് നല്ല ഉടുപ്പല്ലേ ആ വവ ഇട്ടേക്കുന്ന. ആ ഓറഞ്ചും പിങ്കും കൂടി ആ നല്ല കോമ്പിനേഷൻ ആ ഡ്രസ്സിൻ്റെ കൂടെ.
അങ്ങനെ കൊച്ചപ്പി മിത്തുവിന് പാൽ കൊടുക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്നപ്പോൾ പാൽ കുടിച്ചില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആവുകയാണ്. മാറി നിന്നാലേ കുടിക്കും, പക്ഷെ കുടിച്ചില്ല ഗായ്സ്. മിറ്റത്തത്തമ്മ വന്നൊന്ന് പാല് കുടി. അങ്ങനെ കൊച്ചപ്പി പാലൊക്കെ വെച്ചിട്ട് കൂടൊക്കെ പൂട്ടി ഗായ്സ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഞാനാണ് ഫസ്റ്റ്, ഞാനാണ് ഫസ്റ്റ്. അങ്ങനെ അങ്ങനെ കളിക്കുകയാണ്. പിന്നെ അത് കളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ കയറിയിരിക്കുന്ന ആന കളിക്കാന്ന് വിചാരിച്ചപ്പം റാവൂസിൻ്റെ പുറത്ത് കയറിനായിരുന്നു. അവള് എഴഞ്ഞ് അങ്ങോട്ട് ഡില്ലമ്പട എന്നിങ്ങനെ പോയി കണ്ടിരിക്കണം. അവൾ കണ്ടത് അങ്ങനെ ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇൻഷ വന്നത്. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഓടി കളിക്കാൻ തുടങ്ങി. അങ്ങനെ കളിച്ച് നടക്കുമ്പോഴാണ് ഉമ്മി പോവാന്ന് പറഞ്ഞ. അങ്ങനെ പോവാൻ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കരഞ്ഞു ഗായ്സ്.